എറണാകുളം അങ്കമാലി വിഷയത്തിൽ പ്രതികരണവുമായി സീറോ മലബാർ മീഡിയ കമ്മീഷൻ. പിടിവാശികളും സമരങ്ങളും അവസാനിപ്പിച്ച കൂട്ടായ്മയുടെ അരൂപിയിലേക്ക് കടന്നുവരാം എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ മീഡിയ കമ്മീഷൻ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഏകദേശം 1000 ആളുകൾ പങ്കെടുത്ത ഒരു പ്രതിഷേധ പരിപാടി എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തിന് മുമ്പിൽ നടന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിലെ മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളുമെല്ലാം അടിസ്ഥാനരഹിതമായ വിദ്വേഷ പ്രചരണത്തിനാണ് അവർ ഉപയോഗിച്ചത് എന്നത് അത്യന്തം വേദനാജനകമാണ്. വിശ്വാസികളുടെ കൂട്ടായ്മയിൽ നിന്ന് വരാൻ പാടുള്ള രീതിയിലുള്ള ഒരു സന്ദേശമല്ല പൊതുസമൂഹത്തിന് നൽകിയതെന്ന് പറയാതിരിക്കാൻ വയ്യ. പരിശീലനം പൂർത്തിയാക്കിയ ഡീക്കന്മാരുടെ തിരുപ്പട്ടത്തിന് സഭയുടെ ഭാഗത്തുനിന്ന് തടസ്സങ്ങളില്ലെന്നും സീറോ മലബാർ സഭയിലെ എല്ലാ പുരോഹിതാർത്ഥികളും പാലിക്കേണ്ട നിയമപരമായ ക്രമങ്ങൾ അനുസരിച്ചാൽ അവർക്ക് പൗരോഹിത്യം നൽകാമെന്നും സഭാ അധികാരികൾ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അനാവശ്യമായ പിടിവാശികളിൽ കടിച്ചു തൂങ്ങി സഭയെ കൂടുതൽ അപമാനതയാക്കാൻ മാത്രമേ ഇത്തരം പ്രതിഷേധങ്ങൾ കൊണ്ട് സാധിക്കുകയുള്ളൂവെന്നും ഇനിയെങ്കിലും തിരിച്ചറിയണം. അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെക്കുറിച്ചും അദ്ദേഹം നിയമിച്ച കൂരിയ അംഗങ്ങളെക്കുറിച്ചും വ്യക്തിഹത്യ നടത്തും വിധം പ്രചരിപ്പിക്കുന്ന അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിരൂപതയിലെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പല ഏജൻസികളും പരിശോധിക്കുകയും ഇപ്പോൾ നീതിപീഠത്തിനു മുമ്പിൽ ഉള്ളതുമായ കാര്യങ്ങളാണ്. വിചാരണ പോലും തുടങ്ങാത്ത ഒരു കേസിൽ കുറ്റവാളികളായി പ്രഖ്യാപിച്ച് അവരെ വ്യക്തിഹത്യ നടത്തുന്നതും അവർക്കെതിരെ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നതും ക്രൈസ്തവമായ നടപടിയല്ല. ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് ക്രിസ്തുവിനെ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുക, മാർപ്പാപ്പയുടെ പതാകകൾ വഹിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾക്കെതിരെ സമരം ചെയ്യുക, സഭാധ്യക്ഷന്മാരുടെ സ്ഥാനചിഹ്നങ്ങളെ അപമാനിക്കും വിധം തെരുവിൽ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള വൈരുദ്ധ്യാത്മകമായ കാര്യങ്ങളാണ് ഇത്തരം പ്രതിഷേധങ്ങളിൽ കാണുന്നത്. അൽമായ മുന്നേറ്റം പോലുള്ള സമര സംഘടനയ്ക്ക് ഇത്തരം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ഏതെന്ന് കൂടി അവർ വെളിപ്പെടുത്തണം. വിശ്വാസികളുടെ നേർച്ച പണം ഇത്തരം അനാവശ്യ സമരങ്ങൾക്കും അസത്യപ്രചരണങ്ങൾക്കും ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് അവരോടുകൂടെ നിൽക്കുന്ന വൈദികർ ആത്മപരിശോധന ചെയ്യണം. ഇത്തരം സംഘടനാ നേതാക്കന്മാരുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. പ്രതിഷേധ പരിപാടിയെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ സംഘാടകർ ക്ഷണിച്ചുകൊണ്ടുവന്ന ഉദ്ഘാടകൻ തന്നെ അവരോട് അഭ്യർത്ഥിച്ചത് സഭയെ വിഭജനത്തിലേക്ക് തള്ളിവിടരുതെന്നും ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാകണമെന്നുമാണ്. സഭാധികാരികളുടെ ഭാഗത്തുനിന്നും പ്രശ്നപരിഹാരത്തിനായി അനേകം തവണ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറായി എന്നത് പൊതുസമൂഹത്തിന് ബോധ്യമുള്ള കാര്യമാണ്. ഏറ്റവും അവസാനത്തെ ഒത്തുതീർപ്പായിരുന്നു ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും ഒരു ഏകീകൃത വിശുദ്ധ കുർബാനയെങ്കിലും അർപ്പിക്കുന്ന വൈദികർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയില്ല എന്നത്. പക്ഷേ അതിനെപ്പോലും പരിഹസിക്കുന്ന രീതിയിൽ അതിരൂപതയിലെ പകുതിയിലധികം ഇടവക ദേവാലയങ്ങളിലും ആ സമവായം നടപ്പിലായില്ലെന്നതും നടപ്പിലായ ഇടവകകളിൽ പോലും വിശ്വാസികൾക്ക് അസൗകര്യമായ സമയങ്ങളിൽ കടമ കഴിക്കാനെന്ന വണ്ണം ചൊല്ലിത്തീർത്തു എന്നതല്ലേ വസ്തുത. ഇനിയെങ്കിലും അനാവശ്യമായ പിടിവാശികളും പ്രതിഷേധങ്ങളും അവസാനിപ്പിച്ചും കൂട്ടായ്മയുടെ അരൂപിയിലേക്ക് കടന്നുവരണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്നും സീറോ മലബാർ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്കിൽ കുറിച്ചു.